നമസ്കാരം. ഞാനിന്നൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. കാരണം രാജ്മ കൊണ്ടൊരു കട്ട്ലറ്റാണ്, രാജ്മ ബീൻസില്ലേ, അതുകൊണ്ടൊരു കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റിയും അതൊരു ഹെൽത്തി ആയിട്ടുള്ള, ശരിക്കും അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം കേട്ടോ. രാജ്മ കൊണ്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് രാജ്മ, ഒരു കപ്പ് രാജ്മ എടുത്തു. അതിനുശേഷം രാത്രി കുതിരാൻ വയ്ക്കുക, അല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഇത് നന്നായി കുതിർന്ന് കിട്ടണം. കാരണം നല്ല ഹാർഡായിട്ടുള്ള ബീൻസ് അല്ലേ ഇത്, അപ്പോൾ അതുകൊണ്ട് നന്നായി കുതിർന്നതിന് ശേഷം വേവിച്ചെടുക്കണം. അങ്ങനെ കുതിർത്തെടുത്തു, നല്ല സോഫ്റ്റായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കണം. രാജ്മ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അതിൽ വേവിക്കുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു പൊട്ടേറ്റോ, രണ്ട് പൊട്ടേറ്റോ, ഒരു വലിയ പൊട്ടേറ്റോ അല്ലെങ്കിൽ രണ്ട് ചെറിയ പൊട്ടേറ്റോ എടുത്തിട്ട് അതും പുഴുങ്ങാൻ വയ്ക്കുക. ഒരു മിക്സിയിൽ പൊടിച്ചെടുത്തു, നന്നായി പൊടിച്ചെടുത്തു. ശരിക്കും പൊടിച്ച് കഴിയുമ്പോൾ അത് ശരിക്കും നല്ലൊരു ടെക്സ്ചറായി കിട്ടുന്നുണ്ട്. നമുക്ക് പിടിക്കാൻ പറ്റുന്ന, കട്ട്ലറ്റിന് പിടിക്കാൻ പറ്റുന്നൊരു ടെക്സ്ചറായി കിട്ടുന്നുണ്ട്. ഇനി ഉപ്പൊക്കെ ചേർത്തിട്ട് അതിലേക്ക് ആവശ്യമുള്ള മസാലകളാണ് ഇതൊക്കെ: ഉള്ളി, 2 വലിയ ഉള്ളി അരിഞ്ഞത്, മല്ലിയില, കുറച്ച് പുതിനയില, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഹെൽത്തി കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഏറ്റവും നന്നായി ഉടച്ചെടുത്തു. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് അരച്ച രാജ്മയിലേക്ക് ഇടുക. നന്നായി മിക്സിയിൽ പൊടിച്ച് വെച്ച രാജ്മയിലേക്ക് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് മസാലകളൊക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യിട്ടു. കുറച്ച് മസാലകളൊക്കെ ഒന്ന്, ഒരു ഫ്ലേവറിന് വേണ്ടിയാണത്. മസാലകൾ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് വറുത്തെടുത്തു, കുറച്ചൊന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് ഫ്രൈ ആയിട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു അര ചെറുനാരങ്ങ, അര ചെറുനാരങ്ങ എടുത്തിട്ട്, അര ചെറുനാരങ്ങ സ്ക്വീസ് ചെയ്തിട്ട് ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുക. ഒരു ചെറിയൊരു പുളി രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അര ചെറുനാരങ്ങ ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കുക. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് ആവശ്യമുള്ള ഗരം മസാലകൾ ഇടുക. 1/2 ടീസ്പൂൺ പെപ്പർ ഇട്ട്, പെപ്പർ പൗഡറാണ്, കുരുമുളക് പൊടി ഇട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകപ്പൊടി ഇടണം. 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ടു. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വീണ്ടും ഇടുക. ഇതിൽ ഒരുപാട് മസാലകൾ പിടിക്കും, കാരണം അതിന് അത്രയൊരു ഫ്ലേവറൊന്നും ഇല്ലാത്ത ഒരു ഇതായതുകൊണ്ട്, ഒരു പിന്നെ ബീൻസ് ആയതുകൊണ്ട് ഒരുപാട് മസാലകൾ ഇതിലേക്ക് പിടിക്കും. ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഫ്രൈ ചെയ്തിട്ട് ആ രാജ്മ, പൊടിച്ചു വെച്ച രാജ്മ ഇതിലേക്ക് ചേർക്കുക. ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇലകളൊക്കെ ഇടാം. കുറച്ച് പുതിനില ഇട്ടിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞു. പുതിനില, കറിവേപ്പില, മല്ലിയില, ഇതെല്ലാം ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്യുക, അധികം ഫ്രൈ ചെയ്യണമെന്നില്ല. ഈ ഓഫ് ചെയ്ത് തണുത്ത് കഴിഞ്ഞിട്ട് പിടിച്ചിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കുക. 1/2 ടീസ്പൂൺ ഗരം മസാല അവസാനം ഇടുക. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. 1/2 ടീസ്പൂൺ മതി. അത് ചെയ്തിട്ട് നന്നായിട്ട് കൈകൊണ്ട്, തണുത്തതിന് ശേഷം നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്ത് നമുക്കിഷ്ടപ്പെട്ട ഷേപ്പ് ആക്കിയെടുക്കുക. ഇഷ്ടപ്പെട്ടിട്ട് ഈ ഷേപ്പ് തന്നെ എത്ര കുറച്ച് തിക്കായിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ബോളാക്കി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് സ്റ്റിഫ് ബോളായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. കാരണം മുതൽ തീരെ കുഴഞ്ഞു പോകുന്നില്ല. കാരണം പിന്നെ രാജ്മയ്ക്ക് അങ്ങനത്തെ ഒരു ഇതുണ്ട്, നല്ല ഡ്രൈ ആയിട്ടുള്ള പൗഡറായിട്ടാണ് കിട്ടിയത് അരച്ചെടുത്തപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ കുറച്ച് വലിയ കട്ട്ലറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നമുക്ക് പോയാൽ, ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ വലിയ കട്ട്ലറ്റ് കിട്ടും, ഫ്ലാറ്റായിട്ട് വലുതായിട്ടുള്ള കട്ട്ലറ്റ് ഉണ്ട്. അതുപോലെയാണ് ഉണ്ടാക്കുന്നത്. വെച്ചു. ഇത് വെജിറ്റേറിയൻസിന് വെറും കോൺഫ്ലവറിൽ ഡിപ്പ് ചെയ്താൽ മതി. ഇതിപ്പം വെജിറ്റേറിയൻസ് അല്ലാത്തവർക്ക് നമുക്ക് കോഴിമുട്ട, കോഴിമുട്ടയിൽ ഒരു കോഴിമുട്ട
അടിച്ച് വെച്ചിട്ടുണ്ട്. അതിലും ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസിലും ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കോഴിമുട്ടയിലും ഡിപ്പ് ചെയ്തു. പിന്നെ ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട്, സാധാരണ കട്ട്ലറ്റ് ചെയ്യുന്ന മാതിരി തന്നെ, പക്ഷേ രാജ്മേൻ്റെയാണ് എന്നേയുള്ളൂ. പക്ഷേ ഇത് നമുക്കൊരു കംപ്ലീറ്റ് മീലായിട്ട് കഴിക്കാൻ പറ്റും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം മതി, ഒരു ചേഞ്ചിന് ഇത് മാത്രം മതി, അങ്ങനെ കഴിച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ചൂടായ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ചൂടായ എണ്ണയിലേക്ക് ഇട്ടെടുക്കുക, ചൂടായ എണ്ണയിലേക്ക് ഇട്ടെടുക്കുക. അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് അങ്ങനെ ചെയ്തിട്ട് ഈ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് സ്ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഷാലോ ഫ്രൈ ആണ്, ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്. അത് ഈ ചില കട്ട്ലറ്റ്സ് ഒക്കെ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യാറുണ്ട്, പക്ഷേ ഇത് ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അധികം എണ്ണ ഇതിൽ ചിലവാകുന്നില്ല. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് പിന്നെ കൂടുതൽ എണ്ണേൻ്റെ ആവശ്യവും വരുന്നില്ല, അതാണ് നല്ലത്. ഇത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ചതാണ്. അതിനൊരു നല്ല കോട്ടിങ് കിട്ടും, അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞ് സാധാരണ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നത് തന്നെ, പക്ഷേ ഇത് കുറച്ച് വലിയ സൈസിലാണ് ഉണ്ടാക്കുന്നത്. ചില സ്ഥലത്ത് നമുക്ക് നല്ല വലിയ സൈസിൽ കിട്ടുന്നതാണ്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ അങ്ങനെ നല്ല വലിയ സൈസിൽ കിട്ടുന്ന കട്ട്ലറ്റാണ് ഇത്. അങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇതെല്ലാം കുക്ക്ഡ് ആയതുകൊണ്ട് അധികം ഇത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി എല്ലാം ഉള്ളിലുള്ളതെല്ലാം നമ്മൾ കുക്ക് ചെയ്തെടുത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഷാലോ ഫ്രൈൻ്റെ ആവശ്യമുള്ളൂ. വേണമെങ്കിൽ സൈഡ്സൊക്കെ ആവണമെങ്കിൽ ഒന്ന് ചെരിച്ച് വെച്ചിട്ട് നമുക്ക് ഇതെങ്ങനെ ചെരിച്ച് വെച്ചിട്ടൊക്കെ കുക്ക് ചെയ്തെടുക്കാം. അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഏതായാലും നല്ല ടേസ്റ്റിയാണ്. ശരിക്കും ബ്രേക്ക്ഫാസ്റ്റിന് ഇത് രണ്ടെണ്ണം കഴിച്ചാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ഹെവിയും ആണ്. രാജ്മ എപ്പോഴും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഇതാണ്, ഭക്ഷണമാണ്. നല്ല പിന്നെ കറിയൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. മസാലയൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു പിന്നെ ബീൻസാണിത്. അതൊക്കെ ഇങ്ങനെ ചെരിച്ച് വെച്ച് കുക്ക് ചെയ്യുന്നില്ല എന്ന് നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് ചെരിച്ച് വെച്ചിട്ടൊക്കെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ആയിക്കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിക്കഴിഞ്ഞു, ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള രാജ്മ കട്ട്ലറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണത്. പിന്നെ അധികം എണ്ണയൊന്നും ആയിട്ടില്ല. ഷാലോ ഫ്രൈ ആയതുകൊണ്ട് അധികം എണ്ണയില്ലാതെ തന്നെ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.